വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോക്കൂ, ഇസ്രയേൽ ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇറാൻ മിലിട്ടറിയുടെ ഭാഗമായി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഓഫീസർമാരെ അവർ സുപ്രഭാത നിമിഷത്തിൽ ഇല്ലാതാക്കുകയാണ്, കൊന്നുകളയുകയാണ്. ഇതിൻ്റെ പ്രതികാരമായിട്ട് ഇറാൻ ഇസ്രയേലിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം അഴിച്ചു വിട്ടിരുന്നു. ആക്രമണം എന്ന് പറയുന്നത് ശരിയല്ല, ഒരു പ്രതിരോധം. അത് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ പ്രതിരോധത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരിച്ചടിക്ക് വേണ്ടിയിട്ട് ഇറാൻ തിരഞ്ഞെടുത്ത സ്ഥലം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എവിടെയാണത്? ഇപ്പൊ നോക്കൂ, ഇറാൻ അയച്ച പല മിസൈലുകളും ആകാശത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി എന്നുള്ളതാണ് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന സോഷ്യൽ മീഡിയ പേജുകളൊക്കെ പറയുന്നത്. എന്നാൽ അതല്ല ശരി എന്നുള്ളത് വ്യക്തമാക്കുന്ന ജാക്സൺ ഹിംഗിളിന്റെ ഒരു എക്സിലുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. അത് ഞാൻ ഇവിടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ആ വീഡിയോ നിങ്ങൾ ഒന്ന് കാണുക. അതിൽ വ്യക്തമായി കാണുന്നുണ്ട് ഇറാനായി തൊടുത്തുവിട്ട ഈ പറയപ്പെടുന്ന ക്രൂയിസ് മിസൈലും അതുപോലെ തന്നെ ഡ്രോണുകളും ഈ ഇസ്രായേലിൻ്റെ വ്യോമ കേന്ദ്രങ്ങളിൽ പോയി പതിക്കുന്ന കൃത്യതയും വ്യക്തതയും ഉള്ള ദൃശ്യങ്ങളാണത്. ഞാനൊരിക്കലും ഇതിനൊന്ന് പ്രോത്സാഹിപ്പിക്കുന്നതല്ല, മറിച്ചൊരു ഫാക്ട് ചെക്ക് നടത്തുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിച്ചതാണ്. ഇപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെവിടെയാണ് പോയി പതിഞ്ഞത്? ഇത് പതിഞ്ഞത് അല്ലെങ്കിൽ ഇത് പോയി പതിച്ചത് ജനവാസമുള്ള സ്ഥലങ്ങളിലല്ല, മറിച്ച് ഇസ്രയേലിൻ്റെ സൈനിക താവളങ്ങളിലാണ്. ഇതൊരു യുദ്ധ രീതിയാണ്, ഒരു യുദ്ധ മര്യാദയാണ്. ഞാനിവിടെ ഒന്നിനും പ്രോത്സാഹിപ്പിച്ച് പറയുന്നല്ല, മറിച്ച് ജനവാസമുള്ള സ്ഥലങ്ങളിൽ ബോംബിടുകയും ഗർഭിണികളെയും കുട്ടികളെയും കൊന്നൊടുക്കുകയും ചെയ്യുന്ന, കേവലം പബ്ജി കളിക്കുന്ന മനോഭാവത്തോടു കൂടിയിട്ട് ദാ ഈ നിമിഷമടക്കം കൊന്നുകളയുന്ന ഇസ്രയേലിൻ്റെ യുദ്ധ നെറികേടുകളോട് കണ്ണടച്ചു നിൽക്കുന്ന യു എന്നും മറ്റുള്ളവരും കണ്ടുപഠിക്കേണ്ട കൃത്യമായൊരു സന്ദേശം തന്നെയാണ് ഇറാൻ ഇതിൽ നൽകുന്നുള്ളത്. നോക്കൂ, ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമണം അയച്ചു വിടുമ്പോൾ 51-ാം യുദ്ധ നിയമത്തെ ചൂണ്ടിക്കാണിക്കുന്നു. യു എന്നിൻ്റെ യുദ്ധ നിയമങ്ങളിലെ 51 ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇറാൻ എന്ത് ചെയ്യുന്നത്? ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നത്. ഞങ്ങളുടെ കോൺസുലേറ്റിന് നേരെ നടത്തുന്ന ആക്രമണം ഞങ്ങളുടെ രാജ്യത്തിനെതിരെ നടക്കുന്ന ആക്രമണത്തിന് സമമാണ്. അങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പ്രതിരോധത്തിന് തങ്ങൾക്ക് അവകാശമുണ്ട് എന്നുള്ള 51 എന്ന് പറയുന്ന കൃത്യമായ യുദ്ധ നിയമത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇറാൻ ആക്രമിക്കുന്നത്. നോക്കൂ, എന്താണ് അവസാനം സംഭവിക്കുന്നുള്ളത്? അവസാനം ഇസ്രയേലിന് പിന്മാറേണ്ടി വരുന്നു. കാരണം ഇസ്രയേൽ എങ്ങാനും ഈ പറയുന്നത് പോലെ ഇറാനെതിരെ ഒരു തിരിച്ചടിക്കൊരുങ്ങിക്കഴിഞ്ഞാൽ അത് കേവലം പശ്ചിമേഷ്യയെ മാത്രം ബാധിക്കില്ല, അത് അമേരിക്കയെ ബാധിക്കും, അത് ബ്രിട്ടനെ ബാധിക്കും, അത് ഫ്രാൻസിനെ ബാധിക്കും എന്നുള്ള വ്യക്തമായ നിഗമനത്തിലേക്ക് ഈ സംഘങ്ങളൊക്കെ എത്തുന്നു. നോക്കൂ, ആരാണ് ഇസ്രയേലിനോട് യുദ്ധം വേണ്ട, നിങ്ങൾ യുദ്ധത്തിലേക്ക് പോകേണ്ട എന്ന് പറയുന്നത്? ബൈഡനാണ്. ആദ്യം കൂടെ ഉണ്ടാകുമെന്ന് പറയുന്ന ബൈഡൻ പിന്നോട്ട് പോകാനുള്ള കാരണം ലോകത്തെ ജനവികാരം ഇസ്രയേലിനെതിരാണ്. എന്തുകൊണ്ടാണ്? നോക്കൂ, കഴിഞ്ഞ ദിവസത്തെ ഇറാന്റെ പ്രതിരോധത്തെ കുറിച്ച് വാചാലരാകുന്ന ആളുകളൊക്കെ ഇന്ന് കാണൂ, ഇന്ന് ഒരു കുടുംബത്തിലെ 5 പേരെ ബോംബിട്ട് കൊന്നിരിക്കുന്നു. ദയനീയമായ അവസ്ഥകൾ ഇപ്പോഴും ഗസയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ആരാണ് ആക്രമകാരികൾ? ആരാണ് മനുഷ്യരെ ഈ യു എന്നിന്റെ യുദ്ധ നിയമങ്ങളെ പാടെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആശുപത്രികൾ, നോക്കുക, എന്ത് യുദ്ധമുണ്ടായിക്കഴിഞ്ഞാലും ആശുപത്രിയിലേക്ക് കയറി ആക്രമിക്കാൻ പാടില്ല, ഡോക്ടർമാർക്കെതിരെ ആക്രമണം അഴിച്ചുവിടാൻ പാടില്ല, ആതുര സേവന രംഗത്തുള്ള എല്ലാ വാഹനങ്ങളും എല്ലാ ആളുകളെയും എന്ത് ചെയ്യണം? കൃത്യമായി സംരക്ഷിക്കണം. ഇവിടെ അവരെ സംരക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, യു എൻ ഔദ്യോഗികമായിട്ട് അയച്ചിട്ടുള്ള, അതായത് യു എന്നിൻ്റെ മനുഷ്യാവകാശ സംഘടനകൾ, ആരോഗ്യ സംഘടനകളൊക്കെ അവരെ ക്യാമ്പയിൻ ചെയ്ത് അവിടെ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സേവന പ്രവർത്തികൾക്ക് നേരെ വരെ ആക്രമണമായി അഴിച്ചുവിടുന്ന ഇസ്രയേൽ എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത്? കുട്ടികളെ നോക്കൂ, ആരാണ് ഇവിടെ ഇറാന്റെ എതിരാളികൾ? ഇറാൻ ക്ലിയർ സ്കെച്ച് ചെയ്ത് ആക്രമിക്കുന്നത് ആരെയാണ്? ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെയാണ്. ജനവാസ കേന്ദ്രങ്ങളിലല്ല അവർ ആക്രമണം അഴിച്ചുവിട്ടത്, അത് ഇസ്രയേലിന്റെ IDF ഒഫീഷ്യൽ സൈറ്റുകൾ, ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജുകൾ എല്ലാം വ്യക്തമാക്കി കാണിക്കുന്നുണ്ട്. നോക്കുക, ഞങ്ങളുടെ സൈനിക താവളങ്ങൾക്ക് നേരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ എന്ന് പറയുന്നതിന്റെ ഫുട്ടേജ് 1 by 1 by IDF ഒഫീഷ്യൽ പേജുകളിൽ തന്നെ അവർ പുറത്തുവിടുന്നുണ്ട്. അവരെവിടെയും പറയുന്നില്ല, അതാ നോക്കൂ, ഞങ്ങളുടെ തലസ്ഥാന നഗരിയിൽ തെൽ അവീവിൽ ബോംബിട്ടിട്ടില്ല, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്നത് പോലെ ജനവാസ കേന്ദ്രങ്ങളിൽ ബോംബിട്ടിട്ടില്ല എന്ന് ഇസ്രായേൽ തന്നെ സമ്മതിക്കുകയാണ്. ഇതൊരു യുദ്ധ മര്യാദയാണ്.
ഒരു യുദ്ധമര്യാദയും തൊട്ട് തീണ്ടാത്ത, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രാക്ഷസന്മാർക്ക് സമമായിട്ടുള്ള രീതികളിലൂടെയാണ് ഇസ്രായേൽ കടന്നു പോകുന്നത്. അതിനെ ചോദ്യം ചെയ്യാൻ ഈ ലോകത്ത് ഒരു രാജ്യത്തിനും സാധിക്കാതിരുന്ന സമയത്ത് അത് ചോദ്യം ചെയ്തുകൊണ്ട് വന്നത് അയാത്തുള്ള ഖമാനിയാണ്, അല്ലെങ്കിൽ ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള റൈസിയാണ്, അല്ലെങ്കിൽ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഹുസൈൻ അമീർ അബ്ദുള്ളയാണ്. കാരണം ഇവർ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു ഇത് ലോകത്ത് നടക്കുന്ന അനീതിയാണ് എന്നുള്ളത് വിളിച്ചു പറയാൻ അവർ തൻ്റെ ഇടം കാണിക്കുന്നുണ്ട്. ആ തൻ്റെ ഇടത്തെ ബഹുമാനിക്കുകയും അതിന് പിന്തുണ കൊടുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. യുദ്ധത്തിലൂടെയല്ല, മറിച്ച് ആ പറയുന്ന വാക്കുകൾക്ക് കൃത്യമായ എന്താ പറയുന്ന വ്യക്തതയുണ്ട്. ആ വ്യക്തതയിൽ ഊന്നിയ നിരീക്ഷണത്തിലേക്ക് യു എൻ എത്താതെ നിൽക്കുമ്പോൾ ലോകം അപകടാവസ്ഥയിലേക്ക് നോക്കൂ. വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ ഇസ്രായേൽ ഇറാൻ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നത്. പരിഹരിക്കപ്പെടുകയല്ല, ഇറാൻ ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ നിർത്തുന്നു. ഇസ്രായേൽ പിന്മാറുന്നു. പക്ഷെ നോക്കൂ, കേവലം ഇസ്രായേൽ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറി എന്നല്ലാതെ ഇന്നും ഗസയിൽ ആക്രമണം അഴിച്ചുവിടുകയാണ്. ഹമാസാണ് വിഷയമെങ്കിൽ ഹമാസിന് നേർക്ക് നേർ നിന്ന് പോരാടുകയല്ലേ വേണ്ടത്, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്, സെലക്ട് ചെയ്ത് പബ്ജി കളിച്ചുകൊണ്ട് നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ കൊന്നില്ലാതാക്കുന്ന ദയനീയമായ ഒരവസ്ഥ നമുക്ക് കാണേണ്ടി. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വസ്തുതയാണ്. നിരപരാധികളായിട്ടുള്ള മനുഷ്യർ വേട്ടയാടപ്പെടുന്നത് തന്നെ അത് വല്ലാത്ത രീതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഇറാൻ അതിശക്തരായിട്ടുള്ള ഒരു രാജ്യമാണ്. കാരണം ഇസ്രയേലിനെ ഒരുപക്ഷെ പശ്ചിമേഷ്യയിൽ നേർക്ക് നേർ നിന്നുകൊണ്ട് വെല്ലുവിളിക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത്. യുദ്ധം ഉണ്ടാകരുത്, യുദ്ധം നല്ലതല്ല, യുദ്ധം അപകടമാണ്. യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇസ്രായേലിനെയോ ഇറാനെ മാത്രമോ ബാധിക്കുന്ന വിഷയമേ അല്ല, അത് ലോകത്തെ ബാധിക്കുന്ന വിഷയമാണ്. ലോകത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെ തകിടം മറിച്ചുകൊണ്ട് ജനജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ച് മനുഷ്യൻ ദാരിദ്ര്യത്തിലേക്ക് കടന്നു പോകുന്ന കൊടും വിപത്താണ് യുദ്ധം. ഇത് നമ്മൾ പാഠപുസ്തകങ്ങളിൽ മാത്രം പഠിച്ചറിഞ്ഞതെങ്കിൽ പോലും അതനുഭവിച്ചവരുടെ ചരിത്രം കേവലം പുസ്തകത്താളുകളിൽ നിന്ന് മനസ്സിലാക്കിയതാണെങ്കിൽ പോലും തിരിച്ചറിയേണ്ട ഒരു വലിയ വസ്തുത എന്ന് പറയുന്നത്, ഇനി കേവലം ആ പുസ്തകങ്ങളിലൊക്കെ മറ്റു തലമുറ പഠിക്കുമ്പോൾ ആ ചരിത്രത്തിൻ്റെ താളുകളിൽ നമ്മളും ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ദയനീയമായ അവസ്ഥയിലേക്ക് ലോകം കടന്നു പോകുമ്പോൾ പ്രോത്സാഹനമല്ല വേണ്ടത്. മനുഷ്യരെ വേട്ടയാടി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ നെറികേടിനെ ചോദ്യം ചെയ്യണം. അതൊരിക്കലും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. നിരപരാധികളായിട്ടുള്ള മനുഷ്യർ ഇസ്രായേലിലും കൊല്ലപ്പെടുന്നുണ്ട് എങ്കിൽ അതിനോട് നമുക്ക് യോജിക്കാനാകില്ല. പക്ഷെ എന്താ റമദാൻ, ഈ പറയപ്പെടുന്ന മുസ്ലിങ്ങളുടെ പരിശുദ്ധമായ മാസങ്ങളിലൊന്നായ റമദാനിൽ പോലും ആക്രമണം അഴിച്ചുവിടുന്ന ദയനീയമായ ഒരവസ്ഥ. ഇതില്ലാതാവണം, ഇതില്ലാതാക്കണം. അതില്ലാതാക്കേണ്ട ആളുകളൊക്കെ ഇതൊക്കെ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണ്. അമേരിക്കക്കെതിരെയൊക്കെ ലോക മനസാക്ഷി തിരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ നെഞ്ചിലേറ്റി നടക്കുന്ന ചില വർഗീയവാദികളുടെ കമൻറ്റുകൾക്കപ്പുറത്ത് ലോക രാജ്യങ്ങളിൽ മനസാക്ഷിയുള്ള ആളുകൾ, പല ക്രിസ്ത്യാനികളാണെങ്കിലും ഏത് മതവിശ്വാസികളാണെങ്കിൽ പോലും, ഇസ്രായേലിൻ്റെ നെറികേടിനെതിരെ അതിശക്തമായി സംസാരിക്കുന്ന ആളുകളാണ്. അതാണ് അമേരിക്കൻ പാർലമെൻറ്റുകളിലടക്കം, അമേരിക്കൻ തെരുവുകളിലടക്കം, അമേരിക്കയിലെ യുവാക്കളിൽ നിന്നടക്കം പഠിച്ചിട്ടുള്ള സർവേകളിൽ പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്നത് കൊടും ഭീകരമായിട്ടുള്ള ആക്രമണമാണ് എന്നുള്ള ഏറ്റവും വലിയ സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത് ലോകത്തിൻ്റെ ശബ്ദം ഇസ്രായേലിനെതിരാണ് എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ട് എതിര്? ഒറ്റ കാരണം കൊണ്ടാണ്, നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ വേട്ടയാടി കൊന്നില്ലാതാക്കുന്ന മനോഭാവത്തിനെതിരെ എതിരാണ്. നോക്കൂ, ഇറാന്റെ ആക്രമണത്തെ, ഇറാന്റെ തിരിച്ചടിയെ കുറിച്ചിട്ട് വാചാലരായ ലോക രാഷ്ട്രങ്ങൾ എന്തുകൊണ്ട് ഗസയിൽ ഇന്ന് നടത്തിയിട്ടുള്ള ആക്രമണത്തെ കുറിച്ച് പറയുന്നില്ല? ഇവിടെ വലിയ രീതിയിലുള്ള അവസ്ഥയിലേക്ക് കടന്നു പോകാതിരിക്കണമെന്നുണ്ട് എങ്കിൽ യുദ്ധത്തെ ഒഴിവാക്കുക, യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്നത്, പിന്തുണക്കുന്നത്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, വാഗ്വേദങ്ങൾ നടത്തുന്നത് എല്ലാം ഒഴിവാക്കുക. ഈ വാർത്തയിലടക്കം ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങൾ അത് ഫാക്ട് ചെക്കിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്.
അതല്ല എന്ന് വാദിക്കുന്നിടത്ത് നിന്ന് അതാണ് എന്ന് വാദിച്ച് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് സമർപ്പിച്ചതാണ്. ഒരിക്കലും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തിരിച്ചറിയുക, ഇവിടെ യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തെ അടക്കം ബാധിക്കുമെന്നുള്ള പച്ചയായ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു പോവുക. യുദ്ധമില്ലാതിരിക്കട്ടെ, പലസ്തീൻ ജനതയ്ക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റട്ടെ. യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഇസ്രായേലിനെതിരെ സമ്മർദ്ദം ചൊലുത്തി അവരെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ യു എന്നിന് സാധിക്കട്ടെ എന്ന് പറയുകയല്ലാതെ വേറൊന്നും മാർഗമില്ല. ന്യൂസ് ഡെസ്ക്, റിപ്പബ്ലിക്.